എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഒരു വെറൈറ്റി ബിരിയാണി റെസിപ്പിയാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതാണ് ഈ ബിരിയാണിയുടെ പ്രത്യേകത. സൺഡേ ഒക്കെ ഉണ്ടാക്കാൻ നല്ലൊരു ബിരിയാണി ആയിരിക്കും. റെസിപ്പി കാണാം. ഈ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കണം. ഉപ്പും വിനീഗറും ചേർന്ന വെള്ളത്തിൽ ചിക്കൻ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്ത ചിക്കനാണ്. മാരിനേഷനായിട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഗ്രീൻ ചില്ലി പേസ്റ്റ്, ഒരു മുട്ട, 1/2 ടേബിൾ സ്പൂൺ തൈര്, പകുതി ചെറുനാരങ്ങയുടെ നീര്, 1 ടേബിൾ സ്പൂൺ വീതം കോൺഫ്ലോറും അരിപ്പൊടി ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അരി കഴുകി കുതിർത്ത് വയ്ക്കാം. അതിനായിട്ട് 240 മില്ലി ലിറ്ററിൻ്റെ കപ്പിൽ 2 കപ്പ് ജീരകശാല അരി നന്നായിട്ട് കഴുകി അതിൽ സ്റ്റാർച്ച് വാട്ടറൊക്കെ പോകുന്നവരെ 4-5 പ്രാവശ്യം വെള്ളം മാറ്റി കഴുകി ക്ലീനായിട്ടുള്ള വെള്ളത്തിൽ അരമണിക്കൂർ കുതിർത്ത് വയ്ക്കുക. അരമണിക്കൂർ കഴിഞ്ഞു നമുക്ക് ചിക്കൻ സൺഫ്ലവർ ഓയിലിലോ അതോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടാക്കി മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചിക്കൻ ഒരു 3/4 വേവുന്ന വിധത്തിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 4 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ചിക്കൻ മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് കോരി ഒരു ടിഷ്യൂ പേപ്പറിൽ എക്സ്ട്രാ എണ്ണയൊക്കെ പോകാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇവിടെ ചിക്കൻ വറുത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റിയിട്ട് നമുക്ക് സെയിം പാനിൽ തന്നെ സവാള വഴറ്റിയെടുക്കാം. 3 സവാള സ്ലൈസ് ചെയ്തത്, 3 പച്ചമുളക് സ്ലൈസ് ചെയ്തത്, 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്ന വരെ സവാള വഴറ്റിയെടുക്കണം. നന്നായി വഴന്നു വന്ന ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് വേണം പൊടികൾ ചേർത്ത് മൂപ്പിച്ചെടുക്കാനായിട്ട്. ഇനി 1 പിടി പുതിനയിലയും 2 പിടി മല്ലിയില കുത്തിയരിഞ്ഞതും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 3 ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കാം. ഈ ടൊമാറ്റോ പ്യൂരി ആയിട്ട് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ ടൊമാറ്റോയുടെ നല്ല പച്ചച്ചുവയൊക്കെ മാറിപ്പോയതിന് ശേഷം ഇതിലേക്ക് വറുത്ത ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തിളച്ച വെള്ളം 1/2 കപ്പ് ഒഴിച്ച് ചെറിയ തീയിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കണം. വെള്ളമൊക്കെ വറ്റി വരാനായിട്ട് തുടങ്ങുമ്പോൾ കുറച്ച് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 3/4 കപ്പ് തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്കും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. കോക്കനട്ട് മിൽക്കിന് പകരം 1/2 കപ്പ് ഫ്രഷ് ക്രീം ചേർത്താലും മതി. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പിൻ്റെയൊക്കെ ഒരു അളവ് കറക്റ്റാണോ എന്ന് നോക്കണം. ഈ ഒരളവിൽ ഉപ്പ്, ഗരം മസാലയുടെയൊക്കെ ഫ്ലേവർ കറക്റ്റാണ്. ഗംഭീരമായിട്ടുണ്ട് ചിക്കൻ കറി. നല്ല ഒരു ഫ്ലേവർഫുള്ളായിട്ടുള്ള ബിരിയാണിക്ക് യോജിക്കുന്ന നല്ലൊരു ചിക്കൻ കറിയാണ്. കോക്കനട്ട് മിൽക്ക് ചേർത്തതിന് ശേഷം 3 മിനിറ്റ് കുക്ക് ചെയ്തു. ഇനി അടച്ചു വെച്ച് ഗ്യാസ് ഓഫ് ചെയ്യാം. ബിരിയാണി അരി കുക്ക് ചെയ്യാനായിട്ട് ഒരു വലിയ പാൻ ചൂടാവാൻ വയ്ക്കാം. ചൂടായി വന്നപ്പോൾ 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കൂടെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് ചൂടായി വരുമ്പോൾ ഹോൾ സ്പൈസായിട്ട് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, തക്കോലം, 1 ബേ ലീഫ് ചേർത്ത് നല്ലൊരു മൂത്ത മണം വരുമ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും, എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കുക. 2 പച്ചമുളക് സ്ലൈസ് ചെയ്തതും പുതിനയില മല്ലിയില ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ കുതിർത്ത അരി ഊറ്റിയെടുത്ത് ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 4 മിനിറ്റൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ അളവ് കുറച്ച് മുന്നിട്ട് നിൽക്കണം, പക്ഷെ കൂടിപ്പോവരുത്. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ബിരിയാണിയുടെ പ്രത്യേകത 1/2 കപ്പ് തൈരും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ 3/2 കപ്പ് തിളച്ച വെള്ളവും 1/2 കപ്പ് തൈര് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തതും പിന്നെ പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. ടോട്ടൽ 4 കപ്പ് വെള്ളമാണ് ചേർത്തത്. നന്നായി ഇളക്കി തിളച്ച് വരുമ്പോൾ അടച്ചു വെച്ച് ചെറിയ തീയിൽ 10 മിനിറ്റ് കുക്ക് ചെയ്യാം. 10 മിനിറ്റിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം തുറന്ന് 1 ടീസ്പൂൺ നെയ്യും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി വീണ്ടും 10 മിനിറ്റ് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം അടച്ചു വയ്ക്കാം. 10 മിനിറ്റ് അടച്ചു വെച്ചു. അതിനുശേഷം ഇപ്പോൾ തുറന്നു, നന്നായിട്ട് ഇളക്കുക. ഈ സമയത്ത് ബോൾ സ്പൈസിലിട്ടേക്കണതൊക്കെ എടുത്ത് മാറ്റിക്കളയണം, പട്ട, ഗ്രാമ്പൂവൊക്കെ. കറിയും ചോറും നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ബൗളെടുത്ത് ഇനി സെർവ് ചെയ്യാം. ഒരു ബൗളെടുത്തിട്ട് താഴെ ചിക്കൻ കറിയും മേലെ നമുക്ക് ബിരിയാണി റൈസും ഇട്ട് കൊടുക്കാം. ഈ ബിരിയാണിയുടെ നമുക്ക് വയ്ക്കാനായിട്ട് എളുപ്പം തോന്നുന്നത് നമുക്കിതിൽ സവാള വറുത്തിടേണ്ട പണിയില്ല, അതുപോലെ ദം ചെയ്യേണ്ട പണിയൊന്നുമില്ല. അല്ലാതെ തന്നെ ഈ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്കിനി ഇൻഡിവിജ്വലായിട്ട് ഓരോ പ്ലേറ്റിലും സെർവ് ചെയ്യാം.
ഞാൻ സാധാരണ ഈ ബിരിയാണി സെർവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ ഒരു സാലഡും ഒരു ലൈം പിക്കിളും മുട്ട റോസ്റ്റൊക്കെയാണ് സെർവ് ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ബിരിയാണിയിൽ കാഷ്യൂനട്ടും കിസ്മിസൊക്കെ ഫ്രൈ ചെയ്തിടാം. ഈ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് കുക്കിംഗ് ടൈം ഒരു മണിക്കൂറൊക്കെ എടുത്തുള്ളൂ. ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ഒരളവിൽ ഉണ്ടാക്കുമ്പോൾ 4 മുതൽ 5 പേർക്ക് വരെ കഴിക്കാനുള്ള ബിരിയാണി ഉണ്ടാവും. നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു.